അങ്ങനെ നബി തങ്ങൾ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു. അത് കഴിഞ്ഞ് നബി തങ്ങൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനീ ബഅദമാ അമാതനീ വഇലൈഹി നുഷൂർ എന്ന് ചൊല്ലുന്നു. ബാങ്ക് കഴിഞ്ഞിട്ടില്ല, ബാങ്ക് തുടങ്ങിയതേ ഉള്ളൂ. ആ ബാങ്കിന്റെ ജവാബാണ് അടുത്തതായി നബി തങ്ങൾ ചൊല്ലുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുവരെ നമ്മൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് ചൊല്ലാൻ പഠിപ്പിച്ച ജവാബ് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നുണ്ട്. പിന്നെയോ, പിന്നെ നബി തങ്ങൾ പോകുന്നത് കുളിക്കാനുണ്ടെങ്കിൽ കുളിക്കാൻ പോകും, കുളിക്കാനുണ്ടെങ്കിൽ കുളിക്കാൻ പോകും. ജനാബത്തുകാരനാണ്, കുളി നിർബന്ധമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ കുളിക്കാൻ പോകും. ഇനി കുളി നിർബന്ധമല്ലെങ്കിലോ അല്ലാഹുവിന്റെ ഹബീബ് നേരെ പോയി വുളു ചെയ്യും. അങ്ങനെ ആളുകളെല്ലാം ഒരുമിച്ചുകൂടി ചില സമയത്ത് സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടു റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹുവിന്റെ ഹബീബ് ഉറക്കിൽ നിന്നുണർന്ന് വുളു ചെയ്യാതെ കുളിക്കാതെ നേരെ നിസ്കരിക്കാൻ പോകും. വീട്ടിൽ വെച്ചാണ് നിസ്കരിക്കുന്നത്, പള്ളിയിൽ വെച്ചല്ല. നമ്മുടെ സുന്നത്ത് നിസ്കാരം പള്ളിയിലല്ല അഫ്ദൽ, വീട്ടിൽ വെച്ചാണ്. ഫർള് നിസ്കാരമാണ് നമ്മൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കേണ്ടത്. അഞ്ചു നേരത്തെ ഫർള് നിസ്കാരം സുബഹി നിസ്കാരത്തിന്റെ ഇഖാമത്തിന്റെ സമയമാകുമ്പോ പള്ളിയിൽ പോകുന്നു. ഇഖാമത്ത് കൊടുത്താൽ നേരെ ജമാഅത്തിൽ പങ്കെടുക്കുന്നു. ഇഖാമത്ത് കൊടുത്തില്ലെങ്കിൽ തഹിയ്യത്ത് നിസ്കരിക്കുന്നു, എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് ദിഖറുകൾ കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് മടങ്ങി വരുന്നു. നിസ്കാരമായാൽ നാലു റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു. ഇഖാമത്ത് കൊടുത്താൽ ജമാഅത്തിൽ പങ്കെടുക്കും, കൊടുത്തില്ലേ തഹിയ്യത്ത് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ് ദിഖറുകൾ കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിലേക്ക് വന്ന് സുന്നത്ത് നിസ്കരിക്കും. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച നിസ്കാരത്തിന്റെ ശൈലി. എങ്ങനെയാണ് വീട്ടിൽ വെച്ച് ഫർള് നിസ്കരിക്കുന്ന ഒരു ശൈലി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. വീട്ടിൽ വെച്ച് ഫർള് നിസ്കരിക്കുന്ന ഒരു ശൈലി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. വീട്ടിൽ നിസ്കരിക്കേണ്ടത് സുന്നത്തുകളാണ്. പുരുഷന്മാരായ ആളുകൾ നിർബന്ധമായും ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്ത് പള്ളിയിലേക്കാണ് പോവേണ്ടത്, വീട്ടിൽ വെച്ചല്ല. വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ തന്നെ ആ ദിവസത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു, പിന്നെ എങ്ങനെ? എല്ലാം വിപരീതമാണ്. ഇസ്ലാം പറഞ്ഞതിന്റെ നേരെ വിപരീതമാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. പിന്നെ എങ്ങനെ ബറക്കത്തുണ്ടാകും? പിന്നെ എങ്ങനെ ആരോഗ്യമുണ്ടാകും? പിന്നെ എങ്ങനെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും? ഉത്തരവാദി നമ്മളാണ്. നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ.